കൊടും വേനലിൽ നിറയെ പൂക്കളുമായി പുഞ്ചിരി തൂവി നിൽക്കുന്ന ബോഗൻവില്ല നമ്മുടെയെല്ലാം ഉദ്യാനത്തിലെ കിരീടമണിയാത്ത രാജ്ഞിയാണ്. മഴ മാറി, ഇനി ബോഗൻവില്ലയാണ് ഗാർഡനിലെ താരം. അപ്പോൾ ഒരുക്കണ്ടേ നമ്മുടെ ചെടികളെ? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. മഴ മാറിയാൽ പിന്നെ നമ്മളുടെ ഗാർഡനിൽ ബോഗൻവില്ലയുടെ ആധിപത്യമാണ്. ഇന്നും ബോഗൻവില്ല വെറും ഒരു പൂച്ചെടി മാത്രമല്ല, ബോൺസായി തയ്യാറാക്കാനും ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു ചെടിയിൽ പലതരം പൂക്കൾ ഒരുമിച്ചുണ്ടാക്കാനും പല ആകൃതിയിൽ രൂപപ്പെടുത്തിയെടുക്കാനും പറ്റുമെന്നതിനാൽ ഈ ചെടിക്ക് നല്ല ഡിമാൻഡാണിപ്പോൾ. മഴക്കാലം കഴിഞ്ഞ് ഒക്ടോബർ മുതൽ ജൂൺ വരെ ബോഗൻവില്ലയിൽ പല തവണയായി പൂക്കൾ കാണാം. ലളിതമായ പരിചരണം, പൂക്കൾ ചെടികളിൽ ഏറെ നാൾ കൊഴിയാതെ നിൽക്കുന്നതും ഈ ചെടിയുടെ ഒരു പ്രത്യേകതയാണ്. ചട്ടിയിലാണ് ചെടി നിൽക്കുന്നതെങ്കിൽ അതിലെ മണ്ണ് നന്നായി ഇളക്കി പുല്ലും മറ്റും പറിച്ചു കളഞ്ഞ് ആദ്യം മണ്ണിനെ നന്നായി ഒരുക്കിയെടുക്കാം. ബോഗൻവില്ലയിൽ നല്ലതുപോലെ പൂവിടുന്നതിനായി ജൈവവളമായി എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, ആട്ടിൻ കാഷ്ടം, കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മഴയ്ക്ക് മുമ്പായി ചെടികളുടെ കമ്പുകൾ താഴ്ത്തി മുറിച്ച് അതിൽ നിന്നും പുതുതായി ഉണ്ടാകുന്ന കമ്പുകളിലാണ് ധാരാളം പൂവിടുന്നത്. പൂവിടുന്നതിന് മുമ്പ് ചെടികൾ ധാരാളമായി നനയ്ക്കാതിരിക്കുക. പൂവിട്ടതിന് ശേഷം ദിവസം ആവശ്യാനുസരണം മാത്രം നനച്ചാൽ മതി. ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ദിവസം 5-6 മണിക്കൂർ നല്ല വെയിൽ കിട്ടുന്നിടത്താണ് ഈ പൂച്ചെടികൾ നട്ടുപരിപാലിക്കേണ്ടത്. പൂവിടാൻ പ്രൂണിംഗ് ബോഗൻവില്ലയ്ക്ക് പ്രധാനമാണ്. മെയ് മാസം അവസാനം മഴയ്ക്ക് മുമ്പായി ചെടികളുടെ കമ്പുകൾ താഴ്ത്തി മുറിച്ച് പുതിയ പൂവസന്തത്തിനായി ചെടികളെ ഒരുക്കി നിർത്താൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.